ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ടോട്ടൽ മെമ്മറി ഫോർ എൻ അറേ. ടോട്ടൽ മെമ്മറി ഓഫ് എൻ അറേ. ഒരു മെമ്മറി ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറേക്ക് നിങ്ങൾ എത്ര ടോട്ടൽ മെമ്മറി എത്രയാണ് വേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ടോപ്പിക്. അപ്പോൾ ഒരു അറേ നിങ്ങൾ ഡിക്ലെയർ ചെയ്യാണ്, ഒരു അറേ നിങ്ങളിവിടെ ഡിക്ലെയർ ചെയ്യാണ് ഇന്റ് നമ്മ ഫൈവ് എന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ ഡിക്ലറേഷന്റെ അർത്ഥം? നമ്മ എന്ന് പറഞ്ഞ ഒരു അറേ ഉണ്ട്, അതിന്റെ ഡാറ്റ ടൈപ്പ് ഇന്റ് ആണ്, അതിന്റെ സൈസ് 5 ആണ്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ഒരു 5 എലമെന്റ് സ്റ്റോർ ചെയ്യാവുന്ന ഒരു അറേ അലോക്കേറ്റ് ചെയ്യും. ഇതില് 5 എലമെന്റ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഈ അറയുടെ പേരെന്തായിരിക്കും? ഈ അറയുടെ പേരാണ് നം എന്ന്. ഇതിൽ നിങ്ങൾക്ക് 5 എലമെന്റ് സ്റ്റോർ ചെയ്ത് വെക്കാം. 5 എലമെന്റ് ഈ അറയുടെ ഉള്ളിയിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വേണ്ട ടോട്ടൽ മെമ്മറി സ്പേസ് എങ്ങനെ, ഒരു അറേക്ക് ടോട്ടൽ എത്ര മെമ്മറി സ്പേസ് വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ മെമ്മറി ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് അറേ ടൈപ്പ് ഇൻറ്റു അറേ സൈസ്. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അതായത് സൈസ് ഓഫ് എ അറേ ടൈപ്പ്. ഇപ്പോൾ ഈ അറേ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതില് ഈ അറേയുടെ ടൈപ്പ് എന്താണ്? ഇൻറ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഇന്റജർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിന് എത്ര ബൈറ്റ് മെമ്മറിയാണ് വേണ്ടത്? 4 ബൈറ്റ് മെമ്മറിയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഇവിടെ അറേയുടെ ടൈപ്പ് ഇന്റജർ ആയതുകൊണ്ട് അതിന്റെ സൈസ് 4 ആണ്. ഇൻറ്റു ഈ തന്നിരിക്കുന്ന അറേയുടെ സൈസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 5. അറേയുടെ സൈസ് കൊടുത്തിരിക്കുന്നത് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. ഇവിടെ നമ്മൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 5. അപ്പൊ ഇൻറ്റു 5 എത്ര കിട്ടി? 20 ബൈറ്റ്സ് ആണ് നമ്മളുടെ അറേയുടെ സൈസ്. ഇങ്ങനെയാണ് ഒരു അറേയുടെ സൈസ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ഒരു അറേ കാൽക്കുലേറ്റ് അറേയുടെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? സൈസ് ഓഫ് അറേ ടൈപ്പ് ഇൻറ്റു അറേ സൈസ്. അപ്പൊ അറേയുടെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നോക്കുക. ആ ഡാറ്റ ടൈപ്പിന് എത്ര മെമ്മറി സ്പേസ് വേണം എന്നാണ് കഴിഞ്ഞത്. ഇൻറ് ആവാം, കെയർ ആവാം, അല്ലെ ഫ്ലോട്ട് ആവാം, ഓരോന്നിന്റെയും മെമ്മറി സൈസ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻറ്റജർ ആണെങ്കിൽ 4 ബൈറ്റ്, ക്യാരക്ടർ ആണെങ്കിൽ 1 ബൈറ്റ്, ഫ്ലോട്ട് ആണെങ്കിൽ 4 ബൈറ്റ്, ഡബിൾ ആണെങ്കിൽ 8 ബൈറ്റ്. ഇങ്ങനെ മെമ്മറി സൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ അറേയുടെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് ആണ്. ആ ഇൻറ്റ് ഇൻറ്റജറിന് 4 ബൈറ്റ് മെമ്മറിയാണ് വേണ്ടത്. അതുകൊണ്ട് 4 ഇൻറ്റു ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന അറേയുടെ സൈസ് എത്രയാണ്? 5 ആണ്. അപ്പൊ അത് എഴുതി. അപ്പോ 4 ഇൻറ്റു 5 20 ബൈറ്റ്സ് ആണ് നമ്മളുടെ എന്ത് ടോട്ടൽ മെമ്മറി സ്പേസ് അലോക്കേറ്റഡ് ഫോർ ദിസ് അറേ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മെമ്മറിയുടെ ഒരു അറേയുടെ മെമ്മറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അറേനെ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു അറേനെ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു അറേനെ ഇനീഷ്യലൈസ് ചെയ്യുക? ഇനീഷ്യലൈസേഷൻ ഓഫ് അറേ. ഒരു അറേനെ നിങ്ങൾ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യും? അത് ഇനീഷ്യലൈസേഷൻ നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ വാല്യൂ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇനീഷ്യലൈസേഷൻ എന്ന് പറയാം. അപ്പോ നമ്മളിവിടെ ഒരു അറേ ഡിക്ലെയർ ചെയ്യാൻ പോണ ഇൻറ് നം ഓഫ് 5. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ അറേയിൽ വേണ്ട വാല്യൂസ് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് അത് കൊടുക്കുക? ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്ത് വേണം?
ഏതൊക്കെ അഞ്ച് എലമെന്റ് നിങ്ങൾ കൊടുക്കുകയാണ്. ആദ്യത്തെ അറേ എലമെന്റ് ആയിട്ട് 25, രണ്ടാമത്തത് 30, മൂന്നാമത്തത് 15, നാലാമത്തത് 40, അഞ്ചാമത്തത് 6. അപ്പോ എന്താണ് സംഭവിക്കുക, ഒരു നമ്മ എന്ന് പറഞ്ഞ ഒരു അറേ ഉണ്ട്. ആ നമ്മ എന്ന് പറഞ്ഞ അറയിൽ അഞ്ച് എലമെന്റ് ഉണ്ടായിരിക്കും. ആ അഞ്ച് എലമെന്റ് എങ്ങനെയാണ് നമ്മൾ കൊടുത്തത്, അതിന്റെ വാല്യൂ ആയിട്ട്, ഇനീഷ്യൽ വാല്യൂ ആയിട്ട് ഇങ്ങനെ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, നിങ്ങളൊരു അറേ ഡിക്ലെയർ ചെയ്തു, അതിൽ അഞ്ച് എലമെന്റ് സ്റ്റോർ ചെയ്യാൻ പാകത്തിനൊരു അറേ വന്നു. ആ അറയുടെ പേര് നമ്മ എന്നാണ്. പിന്നെ അത് ഓരോ സെല്ലിലും ഓരോ എലമെന്റുകൾ ഉണ്ടാവും. ഒന്നാമത്തെ എലമെന്റ് 25 എന്നാണ്, രണ്ടാമത്തെ എലമെന്റ് 30 ആണ്, മൂന്നാമത്തെ എലമെന്റ് 15 ആണ്, നാലാമത്തെ എലമെന്റ് 40, അഞ്ചാമത്തെ എലമെന്റ് 6. അപ്പൊ നമ്മ എന്ന് പറഞ്ഞാൽ അറയില് അറേ ഡിക്ലെയർ ചെയ്തു, അതിൽ അഞ്ച് എലമെന്റ് സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾക്ക് എന്ത് വേണം, ഈ അറയുടെ എലമെന്റ് ഓരോ എലമെന്റും നമ്മൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം. ആക്സസ് ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ 25 എന്ന് പറഞ്ഞത് നമ്മ എന്ന് പറഞ്ഞ അറയിലാണ്. അപ്പോ 25 നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യും, അല്ലെങ്കിൽ 30 എങ്ങനെ ആക്സസ് ചെയ്യും, 15, അല്ലെങ്കിൽ അതായത് ഓരോ അറയിലുള്ള ഓരോ പൊസിഷനും നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. എന്നാലേ നമ്മൾക്ക് ആ അറയിൽ എലമെന്റ് സ്റ്റോർ ചെയ്ത് വെച്ചോണ്ട് നമ്മൾക്ക് ഗുണമുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഓരോ അറയിലുള്ള എലമെന്റ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുക, അതിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറയുടെ എലമെന്റ് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ ഉപയോഗിച്ചിട്ടായിരിക്കണം. ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇപ്പോ ഒരു C++ ഒരു അറയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0, 1, 2, 3, 4. അപ്പോ ഒരു അറയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിലാണ്, 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിഫോൾട്ട് ആയിട്ട് 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾക്ക് ഈ ഓരോ എലമെന്റിനെയും നിങ്ങൾക്ക് പ്രത്യേകം പറയാം. ഒന്നാമത്തെ എലമെന്റ് ഇരിക്കുന്നത് എവിടെയാണ്, ഒന്നാമത്തെ എലമെന്റ് ഇരിക്കുന്നത് എവിടെയാണ് നമ്മ ഓഫ് സീറോയില് ഏത് എലമെന്റ് ആണ് ഇരിക്കുന്നത്, 25. നം ഓഫ് വണ്ണിൽ ഏത് എലമെന്റ് ആണ് ഇരിക്കുന്നത്, 30. പിന്നെ ഏതാണ് ഇരിക്കുന്നത്, പിന്നെ നം ഓഫ് ടൂല് ഏത് എലമെന്റ് ആണ് ഇരിക്കുന്നത്, 15. പിന്നെ നം ഓഫ് ത്രീയിൽ ഏത് എലമെന്റ് ആണ് ഇരിക്കുന്നത്, 40 അല്ലേ. പിന്നെന്താണ് ഇരിക്കുന്നത് നം ഓഫ് ഫോറിൽ ഏതാണ് ഇരിക്കുന്നത്, 6. ഇപ്പൊ അഞ്ച് എലമെന്റ് ആയില്ലേ, അഞ്ച് എലമെന്റ് ആവുമ്പോ അഞ്ചാമത്തെ എലമെന്റ് ഏതിലാണ് നിൽക്കുന്നത്, നം ഓഫ് 4. എന്തുകൊണ്ടാണ് നം ഓഫ് 4 അഞ്ചാമത്തെ എലമെന്റ് ഇരിക്കുന്നത്, സ്റ്റാർട്ടിങ് നം ഓഫ് 0 തുടങ്ങുന്നത് അല്ലെ. നം ഓഫ് 0 ഒന്നാമത്തെ എലമെന്റ്, നം ഓഫ് 1 രണ്ടാമത്തെ എലമെന്റ്, നം ഓഫ് 2 മൂന്നാമത്തെ എലമെന്റ്, നം ഓഫ് 3 നാലാമത്തെ എലമെന്റ്, നം ഓഫ് 4 അഞ്ചാമത്തെ എലമെന്റ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു എലമെന്റ് ഒരു അറേസിലെ എലമെന്റിനെ ആക്സസ് ചെയ്യുക. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് മെമ്മറി അലോക്കേഷൻ ഓഫ് ആൻ അറേ. മെമ്മറി അലോക്കേഷൻ ഓഫ് ആൻ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന് ടോട്ടൽ എത്ര മെമ്മറി വേണം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, സൈസ് ഓഫ് അറേ ടൈപ്പ് ഇൻറ്റു അറേ സൈസ്, അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. രണ്ടാമത്തെ കാര്യം എന്താണ് പഠിച്ചത്, ഒരു അറേ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം. അറേ ഇനീഷ്യലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ അറേയിൽ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂം കൂടി പറയുന്നതിനെയാണ് അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതും പഠിച്ചു. പിന്നെ അറേയിലിരിക്കുന്ന എലമെന്റ് ഓരോന്നായിട്ട് എങ്ങനെ ആക്സസ് ചെയ്യും, അറേയിലിരിക്കുന്ന ഓരോ എലമെന്റും ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ടാണ്. ഓരോ സെല്ലിനും ഓരോ ഇൻഡെക്സ് പൊസിഷൻ ഉണ്ട്. അതിന്റെ സ്റ്റാർട്ടിങ് ഡിഫോൾട്ട് ആയിട്ട് സ്റ്റാർട്ടിങ് പൊസിഷൻ ഏതാണ്,
0 ആയിരിക്കും അപ്പോൾ 0 തുടങ്ങി 1 2 3 എന്ന് പറഞ്ഞിട്ട് ഒന്ന് വെച്ച് ഇൻക്രീസ് ചെയ്തിട്ടാണ് ഇൻഡെക്സ് പൊസിഷൻ കാണിക്കുക അപ്പോൾ അറേ എലമെന്റ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചിട്ടാണ് ഇൻഡെക്സ് പൊസിഷൻ ഇൻഡെക്സ് പൊസിഷന് വേറൊരു പേരും കൂടി പറയും സബ്സ്ക്രിപ്റ്റ് അല്ലേ അതിന്റെ സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ് ഒരു അറേ ഓരോ അറേ എലമെന്റിനെയും നമ്മൾ ആക്സസ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചു